വിസ്മയ ലോകമൊരുക്കി ആലപ്പുഴയിൽ എക്സിബിഷൻ എക്സിറ്റ് December 21 സിനിമാ താരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴക്കാർക്ക് ഇനി വിസ്മയ ലോകത്തിന്റെ വർണ്ണക്കാഴ്ചകൾ കാണാം. പകൽ പ്രൊഡക്ഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന എക്സിബിഷൻ എക്സിറ്റി December 21 പ്രശസ്ത സിനിമാ താരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന സിലിണ്ടറിക്കൽ ടാങ്ക് അക്വേറിയം, എക്സിറ്റി പാരഡൈസ് ഓഫ് വേൾഡ് വണ്ടേഴ്സ് തുടങ്ങി നിരവധി വൈവിധ്യങ്ങൾ ഈ എക്സിബിഷന്റെ ഭാഗമാകുന്നുണ്ട്. December 21 തുടങ്ങുന്ന എക്സിബിഷൻ January 21 വരെ ആലപ്പുഴ ബീച്ചിൽ പ്രദർശനം നടക്കും. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയുമാണ് പ്രദർശനം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ എക്സിബിഷൻ സ്പെഷ്യലിസ്റ്റായ ആർച്ച ഉണ്ണിയാണ് ഈ ലോകോത്തര എക്സിബിഷന് നേതൃത്വം നൽകുന്നത്. പകൽ പ്രൊഡക്ഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ് എന്ന ബാനറിൽ എക്സിറ്റി പാരഡൈസ് ഓഫ് തേർഡ് വേൾഡ് വൺഡേസ് ലൈവ് എന്ന പേരിലാണ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. കൊറോണയ്ക്കിപ്പുറം ഒരു 4 വർഷങ്ങളുടെ ഗ്യാപ്പിൽ പകൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പുതുതായി ഫോം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ആലപ്പുഴയിൽ ഒരു എക്സിബിഷൻ കൊണ്ടുവരികയാണ്. എക്സ്റ്റസി എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. ദ പാരഡൈസ് ഓഫ് തേർഡ് വേൾഡ് വണ്ടേഴ്സ് ലൈവ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആളുകളെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോവുക, ഹാപ്പിനെസ്സിൻ്റെ ഒരു ഏറ്റവും വലിയ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. പ്യുവറായും ഇതൊരു ആർട്ട് ഫെസ്റ്റിവൽ ആണ്. ഹാൻഡ്മെയ്ഡായി നിർമ്മിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുക. അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ചെയ്തപ്പോൾ കിട്ടിയൊരു സ്വീകാര്യത തന്നെയാണ് എന്നെ ആക്ച്വലി ആലപ്പുഴയിലേക്ക് അതേ സമയത്ത് അതേ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനൊരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഊർജം നൽകിയത്. മേ ബി കുറേ പ്രതിസന്ധികളിലൂടെയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു ആ അക്വേറിയം ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ പ്രോജക്റ്റാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി അവതാർ ഒരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് പ്യുവർലി ജെയിംസ് കാമറോണിൻ്റെ ഒരു അവതാറിനെ ആർച്ചവണ്ണിയുടെ ഒരു കോൺസെപ്റ്റിലേക്ക് പകർത്തിക്കൊണ്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു ഒരു 90% നീതി പുലർത്തിക്കൊണ്ട് തന്നെ ഒരു റിക്രിയേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്യുവർലി ഹാൻഡ്മെയ്ഡ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 15,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഇതിൻ്റെ അവതാർ റീക്രിയേഷൻ മാത്രമുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പോർട്ടബിൾ സിലിണ്ട്രിക്കൽ ടാങ്ക് അക്വേറിയം, നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയം ഉള്ളിലൂടെ നടക്കുന്നൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഇത് നമുക്ക് ചുറ്റിനും നടന്ന് കാണാം. ഒരു 20,000 മീനുകളെ ഒരു സിലിണ്ട്രിക്കൽ ടാങ്ക് അക്വേറിയത്തിൽ മാത്രമുണ്ട്.